നാളെ വന്ന് കാണാം. ഇന്നല്പം തിരക്കില്ല. 2.5 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തി തന്നല്ലോ. അല്ലല്ലേ, ശരി ഓക്കെ, നാളെ കാണാം. ഓക്കെ ശരി ഓക്കെ. എന്തായടാ, നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ. നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമോ? അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്ത് ശരിയാവില്ലെന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിള് തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ. എന്റെ ദൈവമേ, കൊളമാക്കുമല്ലോ. കൊളമായി, ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെയില്ല. നീ തന്നെ അങ്ങ് മാനേജ് ചെയ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ, want certificate university mark list and getting a rank, come for here. And how many year bond working here? പാടാൻ? ആ പാടാണ്, പാടായിരിക്കും. കുഞ്ഞെ, വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട്? അങ്കിളെ, ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ആദ്യം ഈ ഫയൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഡേ, ഫയൽ എവിടെ? ഫയൽ 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 താടേ. സർ, ഇയാൾക്ക് ഭ്രാന്താണ്. എന്തൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഇതാ, എനിക്ക് ഇവിടെ ജോലി തന്നാലും വേണ്ട. അങ്കിൾ, അടുത്തത് ഒരു ജാനകിയ, അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ഇനി നിങ്ങൾ നടത്തിയോ. ഞാൻ ചോദിച്ച പോലെ ഇത്തിരി കേറ്റി തന്നെ ചോദിച്ചു. രക്ഷപ്പെട്ടു സർ. ഡിഗ്രിക്ക് 85% ഉണ്ടായിരുന്നല്ലേ. നൈസ്. താങ്ക് യു മാഡം. ശരി, ഞാൻ വിളിക്കാം. സാജ, ഇന്റർവ്യൂവിന് വന്നൊരു പെണ്ണ് തലയൂറ്റി വേണം, നീ ഒന്ന് വന്നേ. ഒന്ന് വിളിച്ചു നോക്കി. ജാനകി, 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 എന്ത് പറ്റിയേ? തലചുറ്റി വീണതാ. ഗർഭിണിയായിരിക്കും. കുട്ടി സിംഗിളാ? സിംഗിൾ ആണോ ഡബിൾ ആണോ എന്നൊക്കെ സ്കാൻ ചെയ്തല്ലേ പറയാൻ പറ്റൂ. ശരി ശരി, പോയേക്കാം. ഒന്ന് നോക്കിക്കോണേ. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടാണെന്നാ തോന്നുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിലാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരട്ടെ. എന്തെങ്കിലും നല്ലൊരു ജോലി ഇതിന് കൊടുക്കാൻ പാർവനോട് പറ. മാന്യമായ ശമ്പളവും. ഒരവസരം വന്നപ്പോ എന്റെ ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ കൈവിട്ടില്ലല്ലോ എന്നതില് നന്ദിയുണ്ട്. ഒത്തിരി മനസമാധാനം തോന്നുക. ഓഫീസിൽ ജി കെ ബാലകൃഷ്ണനും രണ്ടല്ലായിരുന്നു, ഒന്നാ. എപ്പോഴും അങ്ങനായിരുന്നു. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ബാലകൃഷ്ണന്റെ മോള് എനിക്ക് മോള് തന്നെ. ജാനകിയുടെ അച്ഛനെ പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കാൻ ജി കെ നോക്കിയതാ. ഒന്നിനും വഴങ്ങിയില്ല. ഇനിയെങ്കിലും ഈ ദുരഭിമാനം കളയണം. നമ്മൾ അതുകൊണ്ട് ഒന്നും നേടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു നല്ല ചീത്ത സ്വഭാവ. സരസ്വതിയെ എന്താ നോക്കി നിൽക്കണേ? ചായ എടുക്കാൻ. എന്താ എല്ലാവർക്കും ഒരു പരിങ്ങല്? മുത്തച്ഛാ, ചായണമെങ്കിൽ പാലും പഞ്ചസാരവും തേയിലയും വെള്ളവും ഒക്കെ വേണ്ടേ? അതിനിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ ചായ ഇടുന്നേ? ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് അതെ എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ച ഉണ്ടായിരുന്നു? നിനക്കല്ലാർന്ന നിർബന്ധം ആ ടാക്സിലടിക്കി തന്നെ കൊണ്ടുവന്ന് വയ്ക്കണം എന്തോന്നു? വിട്, കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ മൂന്ന് മിനിറ്റ് തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് അത് ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന കഴിഞ്ഞേറ്റേ. മലദൈവോ അതിന്റെ അച്ഛൻ. ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ ചിരിച്ചോ, ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. എന്നേക്കാ വലിയൊരു ഡിക്കി. ഞാൻ കുട്ടൻപിള്ള സാറ്. കുട്ടൻപിള്ള? കുട്ടൻപിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കുഞ്ഞുകുട്ടി മുതൽ പടുകിഴവൻ വരെ കുട്ടൻപിള്ള സാറിനെ വിളിക്കൂ. കുട്ടൻപിള്ള സാർ എന്താ ഇരുട്ടത്ത്? ഒന്ന് ഒളിച്ചിരിക്കാമെന്നതാ. അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ഇതാലൻ ചാക്കോ വെങ്കടേഷ്. പേടിക്കണ്ട,
ഞാനും നിങ്ങളെ പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാ. എനിക്കും കുറെ പണം നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് പോയത് സ്വന്തം പണവും നിങ്ങൾക്ക് പോയത് കട്ടതും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ രാത്രിയിലെ യാത്രക്കാരെ, മര്യാദയ്ക്ക് നടക്കുന്നവരല്ല, നിങ്ങളെ പോലെ ഒളിച്ചും പൊതുങ്ങി നടക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പണവും എനിക്ക് എൻ്റെ പണവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. KL 1A 999 Scorpio അതല്ലേ വണ്ടി? കയറി പോയിക്കോളൂ. ഇത് കുട്ടമ്പിള്ള സാറൊന്നുമല്ല, ഇത് സേതുരാമയ്യറാ, CBI. ആ നിങ്ങളൊന്ന് കണ്ടില്ലേ, ആ സൈറ്റ് തന്നെയാ. ആ അത് തന്നെ, ഞാൻ സാധനം എടുക്കാം. ഡാ ആ ഹോട്ടൽ പ്രോജക്റ്റിന്റെ സ്ഥലം കണ്ടില്ലേ, അവരാ. ഓ ആ സാജന, തീർച്ചയായിട്ടും സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 മന്ത്സ് വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കായിരുന്നു. And it's really a miracle achievement. Sajan kittiya panathil ninnum nammal eduthu ethrayaa? 50. Ethraya? 50. Aa venamengil aa 50 adutha maasam thirichu vekkam. Njan aalochikkunnathu thiricha baakiyum kooda ivide eduthu invest cheyidalo. Okay. Adu venda adu venda. Njan ellam ketta paaru paranja seri. Da nammal ippa 100 km speed la poikondirikkunna. Nee jumma edakkeri brake outa nokko. Speed onnu korachu sookshichu odichu nokku. Edakki brake chautandi varatte illa. Oo thodangi rendu koodi. സാജൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരി. റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. May I come in? Yes, come in. Sir. ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സർ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എന്റെ വീടിന്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം. ഞാൻ അന്വേഷിച്ചു, പിന്നെ അതിലൊരു മൈനറും. എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന് നോക്കിയല്ലേ. ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്. ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും. അത് ജാനകിയുടെ ഒച്ചല്ലേ. ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ഇവിടുത്തെ മുതലാളി സാറാണെങ്കിൽ സാറിനോട് പറയാ ഞാൻ ആരാണെന്ന്. പിന്നെ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടു ഒന്നുമല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. നിങ്ങൾ ആ കുട്ടിയെ വിട്, നമുക്ക് എന്ത് കാര്യം.